ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് ഒരു ദിവസം തന്നെ 2 1 kg ടെൻഡർ കോക്കനട്ട് കേക്കിന് ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്പിയും അതിൻ്റെ കൂടെ ഡെക്കറേഷൻ വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ തന്നെ ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 2 സ്പോഞ്ച് കേക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് 4 മുട്ടയും 1 കപ്പ് മൈദയും വെച്ചിട്ട് ചെയ്തതാണ്. അപ്പോൾ 1 റൗണ്ടിലും പിന്നെ 1 സ്ക്വയറിലും ആണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറിയ ശേഷം ലെയർ ചെയ്തിട്ട് എടുക്കാം. പിന്നെ 2 ഇളനീരിൻ്റെ കാമ്പും പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ചേർത്തിട്ട് ഇവിടെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അതേപോലെ കുറച്ച് ഇളനീരിൻ്റെ കാമ്പ് ഇതേപോലെ ചെറിയ കഷ്ണാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഐസിങ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ആദ്യം കേക്ക് ബോർഡിൽ അല്പം ക്രീം ആക്കിയിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ചെടുക്കാം. അപ്പോൾ സ്ക്വയർ കേക്കാണ് ആദ്യം ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഇളനീരിൻ്റെ വെള്ളം വെച്ചിട്ടാണ് വറ്റിയതെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് 1 കപ്പ് ഇളനീരിൻ്റെ വെള്ളം എടുത്തിട്ട് അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതാണ്. അതിന് മുകളിൽ ക്രീം സ്പ്രെഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സ്ക്വയർ കേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 1 കപ്പിനേക്കാളും അല്പം കൂടുതലായിട്ട് ക്രീം വേണ്ടി വന്നിട്ടുണ്ട്. റൗണ്ട് കേക്ക് ചെയ്തെടുക്കാൻ 1 കപ്പ് കറക്റ്റ് ആയിരുന്നു. ഇപ്പോൾ ഫിയോനയുടെ വിപ്പിംഗ് ക്രീമാണ് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഫില്ലിട്ട് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഇളനീരിൻ്റെ പേസ്റ്റ് മിൽക്ക് മെയ്ഡും കൂടിയിട്ടുള്ള ആ ഒരു മിക്സ് എല്ലാ വശത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ആ ഇളനീരിൻ്റെ പീസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു ലെയറിൽ അത് വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത ലെയറിൽ കൂടുതലായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ഓരോ ലെയറും ചെയ്തെടുക്കാം. ഇനി കേക്ക് മുഴുവനായിട്ട് ഒന്ന് ക്രം കോട്ട് ചെയ്തിട്ട് 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചെടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള ക്രീം വെച്ചിട്ട് കേക്ക് മുഴുവനായിട്ടൊന്ന് നല്ലപോലെ തന്നെ ഫിനിഷ് ചെയ്തെടുക്കാം. സൈഡിൽ സ്ക്രാപ്പർ വെച്ചിട്ട് ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്തിട്ടും കൂടിയുണ്ട്. ഇനി കുറച്ച് ക്രീം എടുത്തിട്ട് അതിലേക്ക് ഷുഗറിൻ്റെ ഈ ഒരു സൂപ്പർ ബ്ലാക്ക് കളറ് കുറച്ചൊന്ന് ചേർത്ത് കൊടുത്തിട്ടാണ് ഈ ഒരു കളറ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൽ പൈപ്പിംഗ് ബാഗിൽ 100x44 നമ്പർ നോസിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സൈഡിൽ നിന്ന് ഇതേപോലെ നമുക്ക് വരച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം വരച്ചതിൻ്റെ തൊട്ട് താഴെയായിട്ട് വേണം അടുത്തത് വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരു സാരിയുടെ പ്ലീറ്റ് പോലെ നമുക്കിത് മുഴുവനായിട്ടൊന്ന് വരച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ ആദ്യം വരച്ചപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ഇത്രയും ഭാഗത്തോളം വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് വരക്കാൻ വേണ്ടിയിട്ട് ക്രീം എത്താതെ വന്നപ്പോൾ ആ ഒരു സൈഡിൽ നിന്നുള്ള ആദ്യം വരച്ചിട്ടുള്ള കുറച്ച് ക്രീം എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഇതേപോലെ തന്നെ വരച്ചു കൊടുക്കാം. ഇപ്പോൾ ക്രീം എത്താത്തത് കൊണ്ടാണ് ആ ഒരു സൈഡ് വരക്കുമ്പോൾ ക്രീം സ്പ്ലിറ്റ് ആയിട്ട് പോയിട്ട് അതൊരു കുറച്ച് നീറ്റ് കുറഞ്ഞതുപോലെ കാണുന്നത്. ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടും ചെയ്ത ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ച ശേഷം ആ ഒരു പ്ലീറ്റ് ഇട്ട് കൊടുത്തതിൻ്റെ 2 സൈഡിലും പിന്നെ താഴെയായിട്ട് കോപ്പർ ഡസ്റ്റിൽ കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ കുറച്ച് ഗോൾഡൻ ബോൾസും ഫ്രഷ് ഫ്ലവറും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ എയിം ചെയ്തിരിക്കുന്നത് ഫോണ്ടൻറ്റിൽ ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ടാണ്. ഈ ഒരു കേക്കിൻ്റെ വെയിറ്റ് ബേസിൻ്റെ വെയിറ്റ് കൂടാതെ 1 കിലോയും 100 ഗ്രാമും വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു കേക്കിന് 900 രൂപീസ് ആണ് ഞാൻ വാങ്ങാറുള്ളത്. അപ്പോൾ ഇതിന് മുമ്പിലത്തെ വീഡിയോയിൽ 800 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതിന് മുകളിൽ ഗനാഷ് വെച്ചിട്ടുള്ളതാണെങ്കിൽ 1000ഉം അതേപോലെ ഗനാഷും നട്ട്സും കൂടി ഉള്ളതാണെങ്കിൽ 1100 രൂപയും നമുക്ക് വാങ്ങിക്കാം. ഇനി റൗണ്ട് കേക്കും ഇതേപോലെ തന്നെ ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചുറ്റിലായിട്ട് ഈ കാർഡ് വെച്ചിട്ട് ഇതേപോലെയാണ് ഡിസൈൻ ആക്കി കൊടുക്കുന്നത്. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുന്നതിന് മുന്നേ തന്നെ കാർഡ് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് മുകളിലേക്ക് വലിച്ചു കൊടുക്കുക. അപ്പോൾ ചുറ്റിൽ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കുറച്ച് ക്രീം പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ട് പൈപ്പിംഗ് ബാഗ് ചെറുതായിട്ടൊന്ന് അറ്റം കട്ട് ചെയ്ത ശേഷം ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് ഒന്ന് സ്ക്വീസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കേക്കിൻ്റെ ഒരു സൈഡിലായിട്ട് കുറച്ച് നട്ട്സും പിന്നെ റോസ് പെറ്റൽസും കുറച്ച് ഷുഗർ ബോൾസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കേക്കിൻ്റെ വെയിറ്റ് കറക്റ്റ് 1 kg ആണ് വരുന്നത്.
അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു ദിവസം വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.